ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ. അങ്ങനെ സംസാരിക്കരുത്. ഞാനവിടെ കപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നുമല്ല, ഞാനും പിരിവ് മാറ്റിക്കൊണ്ടിരിക്കുന്നൊന്നുമല്ല സാർ. ആ രീതിയിലും സംസാരിക്കരുത്. രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ ഏത് തെറ്റും പോലീസ് കണ്ണടയ്ക്കുമെന്ന സാധാരണ നാട്ടു നടപ്പ് കഴിഞ്ഞ ദിവസം ഒരു സി ഐ മാറ്റിക്കുറിച്ചു. നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഭക്ഷ്യമന്ത്രിക്ക് കൊടുക്കാം. നമസ്കാരം, ഞാൻ വിളിച്ചത് നമ്മളെ ഇവിടെ എന്റെ മണ്ഡലത്തില് ഈ കരകുളത്ത് ഓഷ്യാനസിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ അവിടെ താമസിക്കുന്ന ഒരു കുടുംബം, ഒരു ഫാമിലി ഇഷ്യൂ ആണ് സാർ. അവർ വന്നിട്ടുണ്ടോ? അതെ, അവരെ ഫാമിലി ഇഷ്യൂ ആയിട്ടാണ്. അല്ലാത്ത രണ്ടാമത്തെ ഭർത്താവാണ് അവര്. അയാള് ഒരു കൊച്ചിനെ എന്തോ മൂത്തിൽ വെച്ച് കാലെന്തോ ചവിട്ടി. സാറേ, അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാൻ വയ്യ. അതിന്റെ ന്യായം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം സാർ. കുഴപ്പമില്ല, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാം സാർ. അതെ, ഒരു ലേഡി ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. മനസ്സിലായി 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 സാർ. ഞാൻ എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ വിളിച്ചതാണ്. എനിക്ക് മനസ്സിലായി സാർ. സാറിന്റെ അടുത്ത് ന്യായം നോക്കി ചെയ്യാനുള്ള വാക്ക് പറഞ്ഞിട്ടാണ്, ന്യായം നോക്കി ചെയ്യാന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞു തിരിച്ചു. അല്ല സാർ, അതില് നമുക്ക് ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ ഞാൻ അതിൽ എന്റെ ശ്രദ്ധയിലടക്കം വന്ന ഒരു വിഷയത്തിൽ. അല്ല സാർ, അതില് സംഭവിച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഇതിപ്പോ ഞാൻ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പാദരാത്രി ഒരു സ്ത്രീ വന്ന് ഒരു സ്റ്റേഷന്റെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ സാർ, അത് ന്യായം നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തിരിച്ചു പറഞ്ഞത്. എന്റെ ഫോണിലുള്ള മുഴുവൻ നിങ്ങൾ പറഞ്ഞതും ടേപ്പിലൊക്കെ. അല്ല, അത് ഞാൻ പറഞ്ഞ സാറേ. പിന്നെ നമ്മളത് നാളെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാനത് അതുപോലെ തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് അല്ല സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഞാൻ വിളിക്കില്ലല്ലോ നിങ്ങളെ പോലീസ് ചെയ്യാനും. ഞാൻ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? എന്റെ മണ്ഡലമായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പി എ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫിന്റെ വിളിക്കുള്ളൂ. ഒരു ലേഡി ഇങ്ങനൊരു വിഷയം ജനപ്രതിയെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ ആ ഗൗരവത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. ന്യായം നോക്കുമെങ്കിൽ നിങ്ങൾ ന്യായം നോക്കിയിട്ട് ചെയ്താൽ. അല്ല സാറേ, ന്യായപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സാറിനൊരു ഞാൻ പറഞ്ഞത് ബാക്കി സാറിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ. അല്ലല്ല, എന്നോട് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധിച്ചാണ് പറയേണ്ടത്. സാർ, ഞാൻ ഈ പറഞ്ഞത് വിഷയമായതുകൊണ്ട് ന്യായം നോക്കി ചെയ്യുന്ന പറയാൻ എന്താണ് ചെയ്യുന്നത് പോലീസ് എനിക്കറിയാം. അല്ല സാർ, അങ്ങനെ ന്യായം അല്ലാതെ ചെയ്യേണ്ട കാര്യം ഞാൻ സാറിന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ ഇയാൾ എന്തോ ന്യായം നോക്കാതിരിക്കുന്നത്. സാർ, അങ്ങനെയൊന്നും പറയരുത് സാർ. അത് ഒരു സ്ത്രീ വന്ന ഒരു പീഡിപ്പിച്ച കാര്യമാണ് പറഞ്ഞാൽ ന്യായം നോക്കുന്ന എന്താ അർത്ഥം? ഇയാൾ നിൽക്കുന്നത് സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് പോലും ഞാൻ മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അല്ലല്ലല്ല, എന്റെ കൂടെ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞിട്ടുമില്ല നിങ്ങളുടെ ഒന്ന് ഒരു ശുപാർശ ആവശ്യമില്ലാത്ത. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത്. ഒരു സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ ചെയ്യുമെന്ന് പറയാൻ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞു സംഭവിച്ചാൽ അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയരുത് സാർ. ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത്, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല സാർ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാർ. അതൊക്കെ അങ്ങനെയൊന്നും നിങ്ങൾ പോയിട്ട് വരെ. അല്ല, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. അത് അങ്ങനെ ഈ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ടത് സാർ. അങ്ങനെ പറയണ്ട. അല്ല, അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയുമ്പോൾ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് കഴിഞ്ഞാൽ നമ്മളെയൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല. സാർ അങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. സാർ ഈ പറയുമ്പോൾ ഞാൻ എന്താ മര്യാദ സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വാക്കാ പറഞ്ഞത്? എന്ത്? ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ. അങ്ങനെ സംസാരിക്കരുത്. ഞാൻ അവിടെ കപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്നൊന്നുമല്ല. ഞാനും പിരിവ് വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല സാർ. ആ രീതിയിലും സംസാരിക്കരുത്. നീ അവന്റെ പരിപാടി ഞാനൊന്നും ഞാനൊന്നും സാർ സംസാരിക്കണ്ട. സാർ മര്യാദയ്ക്ക്. അല്ലല്ല, ഞാൻ ഞാൻ മര്യാദയ്ക്ക് മാത്രം ഞാൻ ജോലി ചെയ്യുള്ളൂ. എന്റെ ജോലി മര്യാദയ്ക്ക് സംസാരിക്കണ്ട സാർ. സാർ ടേപ്പ് ചെയ്യും പോലെ തന്നെ ഞാനും ടേപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും നോക്കി ജോലിയുള്ളൂ. സാർ ഏതെങ്കിലും വോട്ടർ വന്ന് പറയുമ്പോഴത്തേക്ക് പറയണ സാർ പറയണത് കേൾക്കുന്നോണ്ട് ഞാൻ ശബ്ദം ചെയ്യാൻ നിൽക്കണമെന്നല്ല. ഞാൻ ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. സാറിന്റെ മുമ്പ് ഇരിക്കുന്ന സാറെ, സാറിന്റെ അടുത്ത് ഞാൻ എന്ത് മാന്യത, ഞാൻ എന്ത് മാന്യത കേട, ഞാൻ സാറിന്റെ അടുത്ത് പറയാം. സാർ പറയാം.
നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലും വട്ടപ്പാറ SHO ഗിരിലാലും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനെയും ആർക്ക് നിയന്ത്രിക്കാമെന്നൊരു ഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തൻ്റെ സ്വന്തം മണ്ഡലമായതുകൊണ്ടാവും ജി ആർ അനിൽ നേരിട്ട് തൻ്റെ പോലീസ് സ്റ്റേഷനിലെ CA വിളിച്ചത്. പ്രതിയെ തൂക്കിയെടുത്ത് കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെപ്പോലുള്ളവർ നമ്മളെ സംരക്ഷിക്കുമെന്ന മറുചോദ്യമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ന്യായം നോക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ആ ന്യായത്തിനപ്പുറം മന്ത്രി പറയുന്നത് കേൾക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. മന്ത്രി ജി ആർ അനിലിൻ്റെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി CA നേരിട്ട് വിളിക്കുന്നത്. അവരുടെ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ തർക്കം മുറുകുന്നു. ധാർഷ്ട്യത്തോടെ മന്ത്രി സംസാരിച്ചപ്പോൾ ന്യായം നോക്കി നടപടിയെടുക്കൂ എന്ന CAയുടെ മറുവാദം വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കി. എന്തായാലും ഇപ്പോൾ CA ആ സ്ഥാനത്ത് നിന്നും മാറിയിരിക്കുകയാണ്. വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയതെന്ന് അറിയുന്നു. ഈ വീഡിയോ കാണുന്ന രാഷ്ട്രീയ കക്ഷികളും ഭരണമുന്നണിയിലുള്ളവരുമൊക്കെ ഒരുപക്ഷെ എന്നെ തെറി വിളിച്ചേക്കാം. എങ്കിലും ഇതിൽ ഒരു ന്യായമില്ലേ? CA പറഞ്ഞത് ന്യായമായ കാര്യമാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം ഒരു പ്രശ്നം CA മുന്നിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായ നടപടിയെടുക്കാമെന്നാണ് CA പറയുന്നത്. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മന്ത്രി ധാർഷ്ട്യത്തോടെ പെരുമാറി എന്നാണ് എനിക്ക് ഈ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കെന്താണ് മനസ്സിലായെന്ന് നിങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. പോലീസിനെ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഇനിയെങ്കിലും വിരാമമുണ്ടാവണം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.